കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാത്ത ചോദ്യങ്ങൾ എന്താണ് അയാൾ ചോദിച്ച ചോദ്യം തരങ്ങൾ. വാപ്പനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ നിൽക്കുകയാണ്, ഡിസ്ചാർജ് ചെയ്യാൻ നിൽക്കുകയാണ് വാപ്പനെ. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഞാൻ മോനാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ എൻ്റെ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരൊക്കെ പറഞ്ഞു ഇവിടെ ഒരു ആയുർവേദ ഹോം ഉണ്ട് എന്നാണ്. വയസ്സായ ആൾക്കാർക്കുള്ള ആയുർവേദ ഹോം, വൃദ്ധസദനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന് പുതിയ പേരിട്ടിരിക്കുകയാണ്. വൃദ്ധസദനത്തിൽ വാപ്പാനിമ്മാനി ആക്കി എന്ന വലിയ മാനക്കേടാണ്. അതുകൊണ്ട് അതിന് പുതിയ പേരാണ്, ആയുർവേദ റിസോർട്ട്, ആയുർവേദ ഹോം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഏതായാലും അവിടെ കൊണ്ടാക്കാൻ തീരുമാനം. അപ്പോൾ ഈ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വാപ്പാനിമ്മാനി നോക്കാൻ നിന്നോളാം, എനിക്കൊരു പ്രശ്നമല്ല. വാപ്പാനിമ്മാനി അങ്ങനെ കൊണ്ടുവെക്കണത് ശരിയല്ല, ഞാൻ ഗൾഫിൽ നിന്ന് അതിന് വേണ്ടിയാണ് വന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കണേ, അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചതിൽ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വാപ്പനോട് ചോദിക്കുക നിങ്ങൾക്ക് എങ്ങടാ പോകേണ്ടത്. വാപ്പാനോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എങ്ങടാ പോകേണ്ടത്. അപ്പോൾ വാപ്പ പറയാണ് ഞാൻ ആയുർവേദ റിസോർട്ടിലേക്ക് പോയിക്കോളാം പറഞ്ഞാൽ വാപ്പനാണ് പറഞ്ഞാച്ചാൽ മതി. ശരി, വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് പറയുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരിക. സഹോദരങ്ങളെ, ഇന്നിപ്പോൾ പുതിയ ബ്ലോഗർമാരും ആൾക്കാരൊക്കെ എഴുതി വെക്കുകയാണെന്ന് തരൂ, കാലം മാറി ഇനിയൊക്കെ മക്കൾ എന്നെ വാപ്പനും ഇമ്മനെയും നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാവരും അങ്ങനത്തെ വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ പ്രായമായവരൊക്കെ കുട്ടികളെ പറയാൻ നിൽക്കണ്ട, ഞാൻ അവിടെ പോയി നിന്നോളം മകനെ എന്ന് ഇങ്ങോട്ട് പറയണം എന്നാണ് ഇപ്പോൾ എഴുതണവരും പ്രസംഗിക്കണവരൊക്കെ എന്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു കാര്യം നല്ലോണം ആലോചിച്ചോളൂ സുഹൃത്തുക്കളെ, സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഒരാളിപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരാൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾ കുറച്ച് സ്ഥലമുണ്ട്, ഈ ടൗണിൽ കുറച്ച് സ്ഥലമുണ്ട്, ഞങ്ങൾ കുറച്ച് ആളുകൾ ഒന്നിച്ച് വാങ്ങിയ സ്ഥലമാണ്, അപ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായം അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടാക്കാമെന്നൊരു അഭിപ്രായം, അതിനെന്താ തകരാറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വാപ്പയും കുട്ടികളും മക്കളൊക്കെ പാടെ ഒരു വൃദ്ധനെ പിടിച്ച് റോട്ടിക്ക് വലിച്ചിട്ടാൽ അയാൾക്ക് പോയി കിടക്കാൻ ഒരു സ്ഥലമുണ്ടാക്കുന്നതിൽ ഒരു തെറ്റില്ല. എന്തോ മക്കളും കുട്ടികളൊന്നും വേണ്ട അറിഞ്ഞ് ഒരുത്തിനെ പുറത്ത് കിട്ടാൻ അയാൾക്ക് നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം പറയാം സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും തങ്ങളുടെ മക്കളുടെ അടുക്കൽ എങ്ങനെയെങ്കിലും നിന്നു പോകാനൊരു അവസരമുണ്ടെങ്കിൽ ആ മക്കളുടെ നിർബന്ധ ബാധ്യതയാണ് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. പ്രായമായ മാതാപിതാക്കളെ കിട്ടിയാൽ സ്വർഗം കിട്ടാൻ അത്ര എളുപ്പമുള്ള ഒരു വഴിയില്ല. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിൻ്റെ വിധിയാണത്, ഈ പ്രപഞ്ചനാഥൻ്റെ വിധി, രാജാതിരാജൻ്റെ വിധി. അല്ലാഹനെ മാത്രം ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഒരു കോടതിയുടെ വിധി പോലും അതിർ ലംഘിച്ചാൽ എന്താണ് സുഹൃത്തുക്കളെ അവസ്ഥ? അല്ലാഹുവിൻ്റെ വിധിയെ ഒരു പ്രശ്നമില്ലാതെ ലംഘിക്കുന്നവർ ആലോചിക്കുക, തിരിച്ചു കിട്ടും സുഹൃത്തുക്കളെ, തിരിച്ചു കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു അത്ഭുതകരമായ അനുഭവം ഉണ്ടായി. ഒരാൾ അദ്ദേഹത്തിൻ്റെ മക്കൾ എപ്പോഴും അയാളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഞാൻ എന്താ പഠിച്ചു ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ, ഈ മക്കൾ വാപ്പാനേത്തിലെ യുദ്ധമാണ്. അപ്പം അങ്ങനെ അവസാനം കേട്ട് വെക്കുമ്പോൾ എന്താ അറിയോ, അയാൾ ഉമ്മാനോട് യുദ്ധം തുടങ്ങിയിട്ട് 10-50 കൊല്ലയിക്കണം, അയാൾ ഉമ്മാനോട് അയാൾ യുദ്ധം തുടങ്ങിയിട്ട് 50 കൊല്ലയിക്കണം, അടുത്ത തലമുറ അയാളോട് യുദ്ധം ആരംഭിച്ചു, ഒക്കെ ഇവിടുന്ന് തന്നെ തിരിച്ചു വാങ്ങി പോകേണ്ടി വരും സുഹൃത്തുക്കളെ. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിചരിക്കാൻ ഒരു സാഹചര്യം വേണം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞ കാര്യങ്ങൾ? വൃദ്ധസദനത്തെക്കുറിച്ച് പറയാനല്ല, നമ്മുടെ കുട്ടികൾ നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ഇടാതിരിക്കണമെങ്കിൽ അതിനു വേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. എന്താണ് ആ സാഹചര്യം എന്നറിയോ സുഹൃത്തുക്കളെ? ആ ഇപ്പോൾ പ്രീ സ്കൂളുകളുണ്ട്. പ്രീ സ്കൂൾ നല്ലതാണ്, ഞാൻ എതിർപ്പല്ല. പ്രീ സ്കൂളുകൾ 3.5-4 വയസ്സിലൊക്കെ കുട്ടികളെ ആക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമ്പിൽ വെച്ചൊരാൾ ചോദിച്ചു, പ്രീ സ്കൂളിൽ കുട്ടികളെ ആക്കുന്നതിൻ്റെ വിധി എന്താണ്? അതിന് മറുപടി പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞത്, ആ കുട്ടി സന്തോഷത്തോടെ പോകണം എന്നാ പറ്റൂ, സന്തോഷത്തോടെ പോകണം. നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പിന്നെ എൻ്റെ യൂണിഫോം എവിടെ, എൻ്റെ പുസ്തകം എവിടെ, എൻ്റെ ചോറ്റുപാത്രം എവിടെയാണ്, ഇന്ന് എനിക്കെന്താണ് ഫ്രൂട്ട്സ് ഉള്ളത്, ഇന്ന് എനിക്കെന്താണ് പലഹാരമുള്ളത്, ഇന്ന് എപ്പോഴാണ് വണ്ടി വരിക എന്ന് ചോദിക്കുന്ന മൂഡിൽ അവൻ എഴുന്നേൽക്കണം. അവനങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമല്ല. അവന് മുറ്റത്ത് കളിക്കുന്നതിനേക്കാളും ഇഷ്ടം ഉമ്മൻ്റെ കൂടെ ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഉച്ചവരെ ആ പ്രീ സ്കൂളിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അവൻ ഖുർആൻ നന്നായി ഓതട്ടെ, അവൻ്റെ അൽഖായയും അൽഹാഖും മുത്തഖാസറും ഒക്കെ കേട്ട് നമുക്ക് വളരെ സന്തോഷവും കൺകുളിർമയും കൊള്ളാം, എതിർപ്പില്ല. പക്ഷേ ആ കുട്ടിയെ നിർബന്ധിച്ച് കൊണ്ടുപോയി പ്രീ സ്കൂളിൽ സുഹൃത്തുക്കളെ അവിടെ അങ്ങ് അൺലോഡ് ചെയ്ത് പോരരുത്. പിന്നെ ഞാൻ ഉമ്മാനോട് പറയും,
നിങ്ങൾ ആ കുട്ടിനെ പറഞ്ഞയക്കുമ്പോൾ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടി, ഉമ്മാക്ക് ജോലിക്ക് പോകണം അല്ലേ, മകക്ക് പഠിക്കാൻ പോകണം, അപ്പൊ ഈ കുട്ടി ഇവിടെ ഒരു പ്രശ്നമാണ്, അപ്പൊ തൽക്കാലം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, കുട്ടിനെ മേലെ യൂണിഫോം ഒക്കെ കെട്ടി വരിഞ്ഞ് മുറുക്കി ഒരു ഓട്ടോറിക്ഷയിലിട്ട് അവിടുത്തെ നഴ്സറി ടീച്ചറെ കയ്യിലേക്കാണ് കൊടുത്തിട്ട് അവർ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഡോറടിക്കുക. അങ്ങനത്തെ പരിപാടി ചെയ്താൽ എന്താ, നിങ്ങൾ തൻ്റെ ഉമ്മയും ഉപ്പയും ഒരു കാലത്ത് താൻ അവർക്ക് ഭാരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മക്കളും നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞങ്ങൾക്ക് ജോലിക്ക് പോകാനും ഞങ്ങൾക്കൊന്ന് ടൂറ് പോകാനും ഒക്കെ വാപ്പനെ ഉമ്മയും കൊണ്ടുവെക്കാൻ പ്രീ സ്കൂളിലേക്കല്ല അവർ ഉണ്ടാക്കുക, അവർ കൊണ്ടാക്കുന്നത് ഓൾഡ് ഏജ് ഹോമിലേക്കായിരിക്കും. അതുകൊണ്ട് സ്നേഹിച്ചോളൂ, ഇന്ന് കുട്ടികളെ നോക്കുന്നത് വല്യമ്മമാരാണ്, ഉമ്മാരല്ല കുട്ടികളെ നോക്കുന്നത്, വല്യമ്മമാരാണ് നോക്കുന്നത്. സുഹൃത്തുക്കളെ, ഉമ്മാരെന്നെ നോക്കണം, ഉമ്മാരെന്നെ നോക്കണം. അതിന് പല കാരണങ്ങളുണ്ട്, വല്യമ്മക്ക് അതിന് കഴിയൂല, അവർക്കൊരു കുട്ടിനെ നോക്കാൻ ആരോഗ്യമുള്ള സമയത്ത് അവർ കുട്ടികളെ നോക്കി, ഇപ്പം അവർക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ 23 വയസ്സിലും 25 വയസ്സിലും കഴിയുന്നതും നിങ്ങൾ തന്നെ നോക്കണം, അവരെ സ്നേഹിക്കണം. അവൻ ഉണർന്ന് ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അവിടെ മുമ്പിൽ നിങ്ങളുണ്ടാവണം, അവരുറങ്ങാൻ പോകുമ്പോൾ കൈ തലയിൽ വെച്ച് തലോടി കൂടെ കിടക്കാൻ പ്രസവിച്ച ഉമ്മ എന്ന് നിങ്ങളുണ്ടാകണം. ഒരു മുല കൊടുക്കുന്നതിൽ പോലും ആസ്വാദനമുണ്ട്. മക്കളെ താലോലിച്ചും അവരുടെ ചിരിയും കളിയും കണ്ടും അവരെ കൂടെ കിടത്തിയും കൂടെ നിർത്തിയും കൺകുളുമയോടെ വളർത്തുമ്പോൾ അവരും നമുക്കത് തിരിച്ചു തരും. നല്ല സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നന്മയിലേ അവർ വളരും. ഏത് മഹാത്മാവും പുണ്യാത്മാവും ഒരു 5 വയസ്സിൻ്റെ മുന്നേ അവരുടെ എല്ലാ ജീവിതവും രൂപീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. 5 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 7 വയസ്സിനുള്ളിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല സംസ്കാരവും നല്ല സ്വഭാവവും നല്ല പെരുമാറ്റ രീതിയൊക്കെ പരിശീലിപ്പിച്ചാൽ തീർച്ചയായും അവരും ലോകത്തിന് മാതൃകയാകുന്ന പുരുഷന്മാരാകും. ഈ ലിബറലിസത്തിൻ്റെയും ഈ കുത്തൊഴുക്കിൻ്റെയും ഇടയിൽ അവർ പിടിച്ചു നിൽക്കും. അവർ ഇന്ന് നിങ്ങൾ ഈ സമ്മേളനം സംഘടിപ്പിച്ച പോലെ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ 25 കൊല്ലം പോഴുമ്പോൾ ഈ സ്റ്റേജുകളിൽ ഇരിക്കാൻ അവരുണ്ടാകും, അതിന് നേതൃത്വം നൽകാൻ അവരുണ്ടാകും. അതിന് പറ്റുന്ന ഒരു ഗൃഹാന്തരീക്ഷം നമുക്ക് വേണം, അതിന് പറ്റുന്ന നാടും മദ്രസയും പള്ളിയും നമുക്ക് വേണം, അതിന് പറ്റുന്ന ജീവിത സൗകര്യങ്ങൾ വേണം, അതിനുള്ള സ്നേഹ സഹവാസം നമ്മൾ അവരോട് നടത്തണം. സ്വർഗവും നരകവും അവരുടെ മനസ്സിൽ പതിയണം. സ്വർഗം സൈക്കിൾ പോലെ, അവൻ്റെ ഭാവിയിൽ ഒരു ജീവിതത്തിൽ ഒരു ജോലി പോലെ, ഒരു ഗൾഫ് പോലെ, ഒരു വിവാഹം പോലെ, ഒരു വലിയ സ്വപ്നമായി സമാധാനത്തിൻ്റെ ലോകമായ സ്വർഗമുണ്ടാവണം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭയമായി നരകമുണ്ടാകണം. തീർച്ചയായും അവിടെ ആ പിഞ്ചു മനസ്സുകൾ മാറും. നമ്മൾ മാറുമ്പോൾ അവർ മാറും. നമ്മുടെ വീടുകൾ അവർക്ക് നന്മയാൽ വളരാൻ ഒരു നല്ല പൂവാടിയാകുമ്പോൾ, നല്ല കരുത്തോടെ, പ്രശോഭയോടെ, കളറോടെ, സുഗന്ധത്തോടെ നമ്മുടെ മക്കൾ വളരും. നമ്മുടെ മക്കൾ അങ്ങനെ വളർന്നില്ലെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം സുഹൃത്തുക്കളെ.